വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചുറോസ്. അപ്പം ചുറോസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞുതരാം. അപ്പം കഴിഞ്ഞ ആഴ്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ചെയ്യുന്ന ചുറോസ്, അപ്പോൾ ചുറോസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും ഏത് സോസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മുകളിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന, ഫ്രൈ ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്നാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഷൂ പേസ്ട്രിയുടെ ബേസാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സെയിം റെസിപ്പി തന്നെ നമ്മൾ വേറെ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇത് വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചുറോസ്. അപ്പം 1/4 കപ്പ് മിൽക്ക്, അതുപോലെ തന്നെ 1/4 കപ്പ് വാട്ടർ. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ബട്ടർ, 5 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ ആൻഡ് 1/4 ടീസ്പൂൺ ഓഫ് സോൾട്ട്. ഇതിട്ട് നന്നായിട്ട് ബോയിൽ ചേർക്കണം ആദ്യമേ തന്നെ. അതാണ് ആദ്യത്തെ പരിപാടി. ഓണാവും. ആ ഓക്കെ ഓക്കെ. അപ്പം ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചേർക്കണം. അന്നേരം നമുക്ക് നല്ലൊരു ഡോ കിട്ടും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ് കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഡോ ആയി കേട്ടോ. അപ്പം എന്നാലും ഇപ്പം മെൽറ്റ് ആവട്ടെ. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ. പക്ഷേ ഇത് ഷൂ പേസ്ട്രി ഉണ്ടാക്കിയപ്പോഴത്തേന് ശേഷം ഷൂ പേസ്ട്രി കൊണ്ട് നമുക്ക് ക്രീം പഫോ അല്ലെങ്കിൽ പ്രോഫിറ്റ് റോൾ അങ്ങനെ മാത്രമാണോ എന്ന് അല്ല, നമുക്ക് ഡോനട്ടിനെക്കഴിഞ്ഞും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ പേരാണ് ചുറോസ്. അപ്പോൾ എന്താണേലും ഇവൻ ഫുള്ളായി മെൽറ്റായി നല്ലോണം ബോയിലാവണം. ശരിക്കും ബട്ടർ മെൽറ്റായിട്ട് ശരിക്കും ബോയിലാവണം, എന്നാലേ ഉള്ള അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഫ്ലേവർ കിട്ടത്തുള്ളൂ, നല്ല ഡോയും കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റിയൽ ടൈമാണ്. അപ്പോൾ ഞാൻ ഈ ഇളക്കുന്ന ഈ ബട്ടർ മെൽറ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇളക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മിൽക്കും വാട്ടറും ബോയിലാവും, പക്ഷേ നമ്മുടെ ബട്ടർ മെൽറ്റ് ആവില്ല. അപ്പോൾ വളരെ എളുപ്പം, വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട്, ഡെസേർട്ട് എന്ന് തന്നെ പറയണം, അതുപോലെ തന്നെ സ്നാക്ക് എന്നും പറയാം നമുക്ക്. ആണ് ഞാനിപ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള റെസിപ്പീസ് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ഇത്തിരി ഡിഫിക്കൽട്ടാണ് നമുക്ക് തോന്നിയാലും, പക്ഷെ വളരെ എളുപ്പമാണ് ഈ റെസിപ്പീസൊക്കെ ചെയ്യാൻ. കേട്ടോ, സംഭവം ബോയിലായി, ആ ബട്ടറൂടെ മെൽറ്റ് ആയാൽ മതി. കുറച്ചുകൂടെ ബട്ടറുണ്ട്. ഏയ്, ബട്ടർ ഫുള്ള് മെൽറ്റായി, പാലും അതുപോലെ തന്നെ വെള്ളവും ബോയിലാവാൻ തുടങ്ങി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് മൈദ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കട്ട രൂപത്തിലായി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല. കണ്ടോ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദേ സംഭവം റെഡിയായി. അപ്പം ഞാൻ എന്താണേലും ഞാൻ ഇത് ഓഫ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഓയിൽ, നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പം അതിനുള്ള ഓയിൽ വെക്കണം. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിലോട്ട് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത്, നമ്മൾ ഓ സ്പേസ് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 ഇഞ്ച് ഇതിങ്ങോട്ട് മൂവ് ചെയ്യുവാണ്, അപ്പോൾ തന്നെ നമുക്ക് സ്പേസ് ആവും. കാരണം ഞാൻ ഓൾറെഡി ഈ ഓയിൽ ശരിക്കും ഒന്ന് ബോയിൽ ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. ഒന്നൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് അടുത്ത എഗ് ആഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേർക്ക് ഷൂ പേസ്ട്രി ഉണ്ടാക്കുമ്പോഴത്തേന് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. ചിലരുടെ ഇത് ലിക്വിഡ് പോലെ ആയിപ്പോൾ, അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഷൂ പേസ്ട്രിയുടെ റെസിപ്പി മാത്രമായിട്ട് കാണാറാണ്, നമ്മുടെ സൺഡേ സ്പെഷ്യൽ തന്നെ ഷൂ പേസ്ട്രി റെസിപ്പി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് റോളാണ് നമ്മൾ ചെയ്തതെന്ന്. ഇന്ന് ആ സെയിം ഡോയിൽ നമ്മൾ ചെയ്യുന്നത് ചുറോസ് കേട്ടോ. അപ്പോൾ മറ്റേ മുട്ടയും കൂടെ ആഡ് ചെയ്യുക. രണ്ട് മുട്ടയും കൂടെ ആഡ് ചെയ്തു. എടുത്ത വഴിക്ക് അങ്ങനെ മുട്ട പൊട്ടിച്ച് പിടിച്ചുകൊണ്ട് 2-3 ഷെല്ല് അങ്ങ് ചാടി. അവനെ വേണ്ടതിനാളും ഷെല്ലൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് മുട്ട മാത്രം മതി. അതുകൊണ്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ എപ്പോഴും എണ്ണ നല്ലവണ്ണം ശരിക്കും ചൂടായതിന് ശേഷം മാത്രമേ ഉള്ളൂ.
We will put the pipe in the bag. ഇനി നമുക്ക് വിസ്കിന്റെ ആവശ്യമൊന്നുമില്ല. വിസ്കിനെ മൊത്തം ഞാൻ എടുത്തു കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈപ്പിംഗ് ബാഗിലോട്ട് ഈ ഡോ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് 9mm സ്റ്റാർട്ടിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ടിപ്പിടണം നിർബന്ധമൊന്നുമില്ല. ടിപ്പിട്ട് കഴിഞ്ഞാൽ ആ ഫിനിഷിങ് കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടപ്പ് ഇടുന്നത്. അപ്പം പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് ചെറിയ ബോള് പോലെ ആക്കി ഫ്രൈ ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് നമ്മുടെ ഗുലാബ് ജാമുനും അതുപോലെ തന്നെ രസഗുളയൊക്കെ പോലെ ഇരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് പൈപ്പ് ചെയ്യുവാണ്. അത് എളുപ്പമായാണോ കേട്ടോ പൈപ്പ് ചെയ്യുന്നത്. ചുറോസ് എപ്പോഴും നല്ല സിന്നമണിൻ്റെയും ഷുഗറിൻ്റെയും അതുപോലെ തന്നെ ഒരു ക്രഞ്ചി ഫ്ലേവർ ആയിട്ടുള്ള സംഭവമാണ് ചുറോസ്. ഫുള്ള് റെഡിയായി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഓയിൽ ഞാൻ ആദ്യമേ ചൂടാക്കി വെച്ചിരുന്നത്, കാരണം വീഡിയോയുടെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഓയിൽ ചൂടാക്കി വെച്ചത്. അപ്പം ഇത് നമുക്ക് ചെറുതായിട്ട് പൈപ്പ് ചെയ്യാം. അതിലോട്ട് ഒരുപാട് നീളമൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞ ജിലേബി പോലെ, ജിലേബിയുടെ വേറൊരു വേർഷനാണ് കേട്ടോ ചുറോസ്. ഇത് മൊത്തം ഞാൻ പൈപ്പ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ പൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഞാൻ പൈപ്പ് ചെയ്യുന്നുള്ളൂ, കാരണം അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടേണ്ടത് സിന്നമൺ ഷുഗറിലാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് ഇനി ഉണ്ടാക്കുന്നത്. ഈ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി, തീ കുറച്ചിടാം, കാരണം അല്ലെ അക ഒട്ടും വേവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് തീ കുറച്ചിട്ടു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല, എന്നാലും ഞാൻ ഒരു ഏകദേശം ഒരു ഇതനുസരിച്ചിട്ട് അപ്പം 1/3 കപ്പിൻ്റെ 2 കപ്പിട്ട്, അതിനുശേഷം സിന്നമൺ ഷുഗർ കേട്ടോ. ആവശ്യത്തിന് നിങ്ങൾക്ക് സിന്നമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതനുസരിച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഉപയോഗിക്കേണ്ട, ഷുഗർ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇവനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് ഇച്ചിരി സിന്നമൻ്റെ ഫ്ലേവർ ഉള്ളത് ഒരുപാട് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സിന്നമൺ ഇട്ടോ, സിന്നമൺ കുറവാണ്. ഇപ്പം നമ്മുടെ സിന്നമൺ ഷുഗർ റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ നടക്കണം, പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി. അതായത് പറയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇടയ്ക്ക് എൻ്റെ ഒരു സാധനം ചാടി പോയി എടുത്തിട്ട് വരാം കേട്ടോ. ചാടിപ്പോയ സാധനം ഇതായിരുന്നു. അപ്പോൾ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി, ഗോൾഡൻ ബ്രൗൺ കളറായി. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, പരിപാടി കഴിഞ്ഞു. എന്നാ സിമ്പിൾ അല്ലേ. അപ്പം ആ ഷുഗറിലോട്ട് ഓഫ് ചെയ്തേക്കാം. ഇനി എന്നാണ് ഇതിൻ്റെ ആവശ്യമില്ല, ഓഫ് ചെയ്തേക്കാം. നമുക്ക് ഓയിൽ നല്ല ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റെഡിയായത് കേട്ടോ. സംഭവം റെഡിയായി. ഞാൻ ഇവനെ അങ്ങ് മാറ്റുക കേട്ടോ, മാറ്റി വെക്കുവാണ്. നമുക്കിതിൻ്റെ ഇതിൻ്റെ ആവശ്യം ഇനി ഇല്ല, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സംഭവം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവനെ അങ്ങ് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സിന്നമൺ ഷുഗറുമായിട്ട് ഇതിനെ കോട്ട് ചെയ്യണം. ആ ഫ്രൈ ചെയ്ത ചൂടോടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് കോട്ടാവത്തുള്ളൂ. നന്നായിട്ട് ഷുഗർ കോട്ട് ചെയ്യുക. എൻ്റെ കയ്യെ മുഴുവൻ ഷുഗറായി, സാരമൊന്നുമില്ല. അപ്പം ഇനി എങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് ഇങ്ങനെ പിറക്കി പിറക്കി മാറ്റി വെക്കാം. തേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചുറോസ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്നാക്ക് ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് കേട്ടോ, കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ചോക്ലേറ്റ് സോസോ കാരാമൽ സോസോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് നമുക്ക്
നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടാക്കിയ കാരാമൽ സോസ് ഉണ്ട്, കുറച്ച് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പം കാരാമൽ സോസിൻ്റെ റെസിപ്പി ആരും കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് തന്നെ ഉണ്ട്, അവർക്ക് പോയി കാണാം കേട്ടോ. നമുക്ക് കുറച്ച് കാരാമൽ സോസ് കൂടെ ഇങ്ങനെ സെറ്റപ്പ് സാധനം നോക്കിയേ, അടിപൊളിയാണ്. ഇങ്ങനെ നമ്മളൊരു ചുറോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആണ്, നിങ്ങൾ ഓർക്കും ബേക്കിങ്ങല്ല, നമ്മൾ ഫ്രൈ ആണല്ലോ ചെയ്തല്ലോ, ബേക്കിംഗ് അല്ല. സോ ഫ്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ഓർക്കും ഇത് കുക്കായിരുന്നു എന്ന് കഴിച്ചുകൊണ്ട് പറയാം. നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ഒന്നാം തരമായിട്ട് കുക്കായിട്ടുണ്ടോ, അടിപൊളി ഇഷ്ടം, കിടുകിടുക്കൻ ടേസ്റ്റാണ് കേട്ടോ. കുറയാനും തോന്നില്ല, അത്രയും ടേസ്റ്റാണ്. എന്താണ്, നിങ്ങൾ ഇതെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് കോസ്റ്റും ഒരുപാട് ചിലവൊന്നും ആവത്തില്ല. ഒരു സ്നാക്ക്, വൈകുന്നേര സമയങ്ങളിലെ അടിപൊളി ഒരു സ്നാക്കാണിത്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്താ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് റെസിപ്പി അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.